ഈ സാധനം നമ്മുടെ വണ്ടിയിൽ ഇരിപ്പുണ്ടോ? പൊട്ട് പോലെ ഉണ്ട്. എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം. മഴയായതുകൊണ്ട് ചീനി പുഴുകാൻ പോവുകയാണ്. അവിടെ ചീനിയൊക്കെ റെഡി ആയിക്കൊണ്ട് ഉമ്മച്ചായ നമ്മള് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചോണ്ടിരിക്കും അല്ലേ? അതൊക്കെ ചെയ്യാം. എന്നാ ചെളിയാവും, അങ്ങനെ വെട്ടിയിട്ട് ചെളിയാവും. ഇതിനകത്തോട്ട് വെട്ടി മാറ്റിയിട്ടില്ല, പിന്നെ ഫുള്ള് ചെളിയാണ് കേട്ടോ ഗൈസ്. മഴ മഴയായിട്ട് ഫുള്ള് ചെളിയാട്ടിരിക്കുവാ. സബ്സ്ക്രൈബ് ചെയ്യുക. ചീനിയുടെ കറിയും തോമാ മുളയമന്തി കൊള്ളത്തില്ല. മീനൊക്കെ മേടിച്ച് കറി വെച്ചു വിടായിരുന്നോ? മത്തിയും മത്തിക്കറിയും കളിയോടെയാ. ചീനിയുടെ കൂടെയുള്ള ചമ്മന്തിക്ക് വേണ്ടിയാണ്ട അല്ലേ, ചട്നിക്ക് വേണ്ടി കൊച്ചുകൾ വിഷമിച്ച് വിഷമിച്ച് കരയുന്നു. എന്താ കൊച്ചു കരയുന്നു? കൊച്ചുകൾ കരയു കേട്ടോ. കോട്ടെ കരയണ്ടടി. നീ ഉള്ളി തൊലിച്ചപ്പോ തന്നെ കരയുമ്പോ ആണെങ്കി ഇല്ലയോ? അപ്പൊ ഉള്ളി അരിയുമ്പോ എന്തായിരിക്കും? അതെ അതെ. ഉമ്മച്ചൻ ചിരിച്ചേ. നാളെ ചിരിച്ചോ? ഇന്നലെ ചിരിച്ചോലോ? ചിരിച്ചമ്മ കൊച്ചോളെ നീ ചിരിച്ചടി. ഇന്നലെ ചിരിച്ചോലെ? എങ്ങനെ നീ കരഞ്ഞേ? ആ നല്ല അടിപൊളി ചെളിയിൽ പുരണ്ട ചീനി. എന്താ ചെളിയിൽ പുരണ്ടു പോയെ? പണ്ടെല്ലാ വീടുകളിലും ചെളിയൊക്കെയാ കളിക്കുന്നേ, ഇപ്പഴല്ലേ എല്ലായിടവും ചെളി. തറയിലെ മൊത്തം ചെളിയൊക്കെയാ കളിക്കുന്നത്. ചെളി കൊണ്ടുള്ള വീടുകളുണ്ടായിരുന്നു ഇവിടെ അല്ലേ? ചെളി കൊണ്ടുള്ള വീടുകളല്ലേ? ചെളി കൊണ്ടുള്ള വീടില്ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ചെളിയേ തളിക്ക് നല്ലതായിരുന്നു. തറയിലൊക്കെ പെരക്കാത്ത്. അന്ന് ടൈലൊന്നും ഇല്ലടി. ഉമ്മച്ചാടെ വീട്ടിൽ അന്നത്തെ കാലത്ത് മുസൈക്ക് ഇട്ട ഉമ്മച്ച. തള്ളായിരുന്നോ? തള്ളായിരുന്നോ? ഏ ഉമ്മച്ച തള്ളി മറിച്ചതാണോ? പിടിക്ക് പിടി. കോട്ടി ഉമ്മച്ച കോട്ടി കാണിച്ചെന്തിനാ? ഉമ്മച്ചയുടെ കോട്ടി ഹിറ്റ് ആയിട്ടിരിക്കും. അപ്പൊ എല്ലാരും കണ്ടിട്ട് ഉമ്മച്ചായ ഭയങ്കര അഭിപ്രായം. എന്റെ തിരുവനന്തപുരം മൃഗശാല സിംഹവാല കുരങ്ങി ചാടിപ്പോയി. അത് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഇപ്പഴാ പിടി കിട്ടിയത്. വണ്ടിക്കാരെ പിടിച്ചോ? എന്ത് ഇടപെടാത്തോണ്ട് ചെലപ്പോ പ്രശ്നം ആവുമായിരിക്കും. പിന്നെ ബാബുജ ഒന്ന് ഇറങ്ങി സംസാരിക്കാൻ. എന്താ എവിടെ വെച്ചാ നടന്നത്? പിന്നെ കരണ്ട് അങ്ങ് പോയല്ലോ അവിച്ച? ഇപ്പൊ കരണ്ടേ ഇല്ല, മഴയുണ്ട് ഇല്ലയോ? ഇന്നലെ രാവിലെ പോയിട്ട് രാത്രി ഒമ്പതരക്ക് വന്നേ. എന്തോ കരണ്ട് വരുമ്പോ റെഡിയാവും. പിന്നെ അവിച്ചു സുഖമാണോ? കൈ ഇടയ്ക്ക് ഇടയ്ക്ക് നനക്കി കൊടുക്കണം കേട്ടോ, ഇടത്തെ കൈയെ. നടക്കാത്തതിന് പ്രയാസമുണ്ടോ? അതങ്ങ് മാറും. നമുക്ക് ആശുപത്രി പോവാം കേട്ടോ. തീരുമാനമാക്കാം. ഒരുപാട് സഹായങ്ങളില്ല പലരും. ആ സഹായങ്ങളൊക്കെ വരും അഭിജ കേട്ടോ. ഞാൻ ഒന്ന് രണ്ടു പേരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉടനെ ആശുപത്രി പോണം. നമ്മുടെ ആശുപത്രിക്കാരൊക്കെ സഹായിക്കോ? ആ സഹായിക്കും, സഹായിക്കും. ആശുപത്രിക്കാരുടെ സഹായിക്കും. എന്നാ ആവശ്യ ചെയ്യാൻ കടന്നോ, കിടക്കാൻ. മുൻകാശമാണല്ലോ ചീനി കഴുകിക്കൊണ്ടിരിക്കുകയാണ്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കൊച്ചുമുളകാണെങ്കിൽ ഇവിടെ കൊച്ചുമുളകാണെങ്കിൽ നമുക്ക് വേണ്ടേ
നല്ല അടിപൊളി പുളിയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ്. പുളി ഉമ്മച്ച പുളിയുടെ കുരുവും കളയത്തില്ല. ഈ സാധനങ്ങളൊന്നും ഉമ്മച്ച സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളിനി പിടിക്കാൻ പോവാ. ഒച്ചടെ തുടങ്ങിക്കോ പരിപാടി. അങ്ങനെയാണോ? അത് ശരിയാ. നീങ്ങിട്ട് അടിക്കൊണ്ട് പോട്ടോണ്ടി പോട്ടോണ്ടി. ഈ ഈ പ്ലാസ്റ്റിക് പാത്രം ഇല്ലേ മാ, ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ പുളി ഇട്ട് വെച്ചുകൂടാ. ഉമ്മച്ച സ്റ്റീൽ പാത്രത്തിലോ കുപ്പി പാത്രത്തിലോ വെക്കൂ കുട്ടി, അല്ലേ? അതല്ലേ അതിൻ്റെ ശരി അല്ലയോ? കൊച്ചുമുളക് ശരിയായ നടപടിയാണോ? ശരിയാണ് വലിയ മുളക്. ഓക്കെ. അമ്മ ഉപ്പിട്ടേ പിടിക്കാത്തത്. ഇത്രയും മതി തോനെയുണ്ട. നമുക്ക് എരി കൂട്ടിയിടും. മുളക് മാത്രം തറയിലൊന്നും വെക്കണ്ടേ? തുടങ്ങിയ പരിപാടി. ഈ സാധനം നമ്മുടെ വണ്ടിയിൽ ഇരിപ്പുണ്ടോ? മസാല ഒക്കെ ഇടിക്കാൻ വേണ്ടി വെച്ചു. ഈ കല്ലിലോട്ട് നമ്മുടെ അരക്കുന്ന കല്ലില്ലേ, അതിനകത്ത് അരച്ചാലും നല്ല ടേസ്റ്റാ. ഇതിനകത്ത് അരച്ചാലും നല്ല ടേസ്റ്റ്. നീ കൊച്ചുള്ളി എടുക്കണ്ടോ? കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി കുറവായിട്ടാണ്. കൊച്ചുള്ളിക്ക് അടിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. കൊച്ചുള്ളിക്ക് വില കൂടുതലും ഇല്ല, ഇപ്പൊ വില കുറവായി. കൊച്ചുള്ളിയും ഇത് മുഴുക്കുമെന്ന് എനിക്ക് തോന്നില്ല. എങ്ങനെ? നീ മായം ചേർക്കൂ. നദി നീ മായമ്മയുടെ കൂട്ട് മായം ചേർക്കൂ. മായമ്മയല്ല മുനിയമ്മ. ഞാൻ ടേസ്റ്റ് നോക്കിയാലോ. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? ഇനി തണുപ്പല്ലേ മച്ച, ചൂടടിക്കട്ടെ. കുണ്ടിക്ക് നല്ല ചൂടുണ്ട്. ഗ്യാസ് അവിടെ ഇല്ലേ അമ്മ? എവിടെ ആയിരുന്നു മച്ച? ഞാൻ ഇപ്പോ ഷുക്കൂറിന്റെ അടുത്ത് പോയി. ഷുക്കൂർ രാത്രിയിലോ? പിന്നെ ഷുക്കൂറിന് രാത്രി എല്ലാം കൊടുക്കണ്ടേ? അത് ശരി. ചീനിത്തൊലിയും ഇങ്ങോട്ട് ഇടുവാണ്. ഇതിനകത്ത് മുളക് കൂടുതലായതുകൊണ്ട് എരിവ് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് കൊച്ചുമുളക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ശകലം മിക്സ് ചെയ്യുമ്പോഴേ എരിവ് ഇറക്കാത്തുള്ളൂ. ആണോ? അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ശകലം ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി എരിവ്. ഇതൊരു ടേസ്റ്റ് നോക്കിയമ്മ. ഇത് നോക്കിയ നല്ല മുളക് ചട്നി നോക്കിയ. നമ്മുടെ എന്താ മൊമോസിൻ്റെ ഒക്കെ ചട്നി പോലെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവൊക്കെ കറക്റ്റ് ഉണ്ട്. പിന്നെ ശകലം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ടാണ് തിളക്കമൊക്കെ. നമ്മൾ വാപ്പിച്ചായ്ക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ചീനി എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ കണ്ട് ഇവിടെ കൊണ്ടുപോകും. നീ വാടി. ആ
ഇയാൻ പറ്റ അടുത്തൊരാളെ സീരിയലാണെന്ന് അമ്മച്ച സീരിയലാണെന്നാണ് ഭാവിച്ച. അതേസമയത്ത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ എന്ത് നടക്കുന്നതെന്നുള്ളത്. ബാബുജായിക്കുള്ള ചീനിയും കൊണ്ട് വന്നതാണ്, അയാളുടെ ചട്നിയൊക്കെ ഉണ്ട്. അധികം ഒന്നും കൊടുക്കത്തില്ല കേട്ടോ, ഇത് ഇതിൽ ഇതിൻ്റെ പകുതിയേ കൊടുക്കത്തുള്ളൂ. ചീനി ഷുഗർ ബാബുജായ്ക്ക് പിന്നെ ഷുഗർ ഇല്ല, ഷുഗർ കുറവാണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഷുഗർ ഉണ്ടോ? ഷുഗർ കുറവാണ് ബാബുജായ്ക്ക്. അത് മുളക് എരിവുണ്ടോ കേട്ടോ? അത് കുഴപ്പമുണ്ടോ ബാബുജ? ബാബുജായ്ക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം ഇരുന്ന് കരയും, അത് വേറെ കാര്യം. കുഴപ്പമില്ലെന്ന് പറയുകയും ചെയ്യും, ബാബുജ ഇരുന്ന് കരയുകയും ചെയ്യും. ഗൈസ് നല്ല മുളക് ഒക്കെ പെരട്ടിയും കൊണ്ട് വെച്ചേക്കൊണ്ട് അത് ഈ ശകലം ശകലേ കൊടുക്കത്തുള്ളൂ കേട്ടോ. ബാബുജായ്ക്ക് ചീനി എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ബാബുജായ്ക്ക് പൊറോട്ട ഇറച്ചിയും ചീനിയും ഇല്ലയോ, ചേമ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ ബാബുജാ? ആ മധുരക്കിഴങ്ങ് ചൂടുണ്ടല്ലേ, ചൂടുണ്ട്. അമ്മച്ചി നേരത്തെ പരിപാടി തുടങ്ങി, കൊച്ചുള്ള കൊതി വരുന്നുടി പെട്ടെന്ന് നീ തിന്ന്. ചിരി ചിരി എടുത്തോണ്ടിരുന്ന ഇന്നൊന്നും തിന്നു തീരത്തില്ല നീ. എങ്ങോട്ട് ചീന എങ്ങനെ വെന്തോ? നല്ലോണം വെന്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാ. ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ നല്ലാന്ന് പറയാം. ഇട്ടങ്ങ് കുടിക്കണം. ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു, മഴയത്ത് ഞങ്ങൾ സീനി പൊടിയും കഴിക്കുന്ന കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ടാറ്റാ, ഓക്കെ, ബൈ 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 ബൈ.